ഹായ് എവരിവൺ, ഗൂഗിൾ മീറ്റ് നമുക്ക് നൽകിയിരിക്കുന്ന പുതിയൊരു ഫീച്ചറിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പേഴ്സണൽ ജിമെയിൽ ഐ ഡി ഉപയോഗിച്ച് മീറ്റ് നടത്തുന്നവർക്കും ജി സീറ്റ് അക്കൗണ്ട് ഉപയോഗിച്ച് ഗൂഗിൾ മീറ്റ് നടത്തുന്നവർക്കും ഒരുപോലെ വന്നിരിക്കുന്ന ഒരു ഫീച്ചറാണ് ഇനിയും പറയുന്നത്. നമുക്കറിയാം, സൂം എന്ന് പറയുന്ന വീഡിയോ കോൺഫറൻസിംഗ് ആപ്പിനുള്ളിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് മ്യൂട്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ പറയാതെ അവർക്ക് അൺമ്യൂട്ട് ചെയ്യാൻ സാധിക്കുകയില്ല. ആ രീതിയിൽ സെറ്റിംഗ്സ് ഉണ്ട്. അതേ സെറ്റിംഗ്സ് ഗൂഗിൾ മീറ്റിലും കിട്ടിയിരുന്നു എങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അതേ സെറ്റിംഗ്സ് ഇപ്പോൾ ഗൂഗിൾ മീറ്റിൽ വന്നിട്ടുണ്ട്. നമ്മളുടെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും മ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു. ഓൾ മ്യൂട്ടഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. എങ്കിലും പാർട്ടിസിപ്പൻസിന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയാതെ അവർക്ക് അൺമ്യൂട്ട് ചെയ്യാൻ സാധിക്കുകയില്ല. എങ്ങനെയാണ് ഈ ഫീച്ചറിലേക്ക് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഹോസ്റ്റ് കൺട്രോൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഏറ്റവും താഴെ ഈ കൊടുത്തിരിക്കുന്ന ഐക്കൺ ഹോസ്റ്റ് കൺട്രോൾസ്, അതിലേതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നോക്കുക, ഹോസ്റ്റ് കൺട്രോൾസിന്റെ ഒരു ലിസ്റ്റ് വന്നു. അവിടെ എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നോക്കുക. നമുക്കറിയാവുന്നതുപോലെ ചാറ്റ് ഡിസേബിൾ ചെയ്യാനും സ്ക്രീൻ ഷെയറിംഗ് ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം നേരത്തെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് ഫീച്ചേഴ്സ് കൂടെ ഇവിടെ വന്നിരിക്കുകയാണ്. എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ്? ടേൺ ഓൺ ദെയർ മൈക്രോഫോൺ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ഇവിടെ എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടേൺ ഓൺ ദെയർ വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടേൺ ഓൺ ദെയർ മൈക്രോഫോൺ എന്നുള്ള ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് പിന്നീട് അൺമ്യൂട്ട് ചെയ്യാൻ സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ ടേൺ ഓൺ ദെയർ വീഡിയോ എന്നുള്ള ഓപ്ഷൻ ഡിസേബിൾ ചെയ്താൽ നമ്മളുടെ മീറ്റിംഗിനകത്തുള്ള വ്യക്തികൾക്ക് വീഡിയോ ഓൺ ആക്കാൻ സാധിക്കുകയില്ല. ഓക്കെ, ഇപ്പോൾ ഈ മീറ്റിംഗിൽ മൂന്ന് പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഇവിടെ ഹോസ്റ്റ് കൺട്രോൾസിനകത്ത് ടേൺ ഓൺ ദെയർ മൈക്രോഫോൺ എന്നുള്ളതും ടേൺ ഓൺ ദെയർ വീഡിയോ എന്നുള്ളതും ഡിസേബിൾ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇവരുടെ വിൻഡോയിൽ എങ്ങനെ ആയിരിക്കും അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഈ രണ്ട് ബട്ടണുകൾ രണ്ടും ഡിസേബിൾഡ് ആയിട്ടാണ് കാണുക. ക്യാമറ ഓൺ ആക്കാനുള്ള ബട്ടണും മൈക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ബട്ടണിലും പ്രസ് ചെയ്താലും ഒന്നും സംഭവിക്കുകയില്ല. അപ്പോൾ നമ്മളുടെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസ് സംസാരിക്കേണ്ട സമയത്ത് മാത്രം അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാം. ബാക്കി സമയങ്ങളിൽ മ്യൂട്ട് ആയി തന്നെ നിൽക്കട്ടെ. ഇനി കൂടുതൽ ഫീച്ചേഴ്സുമായിട്ട് കൂടുതൽ ഐ ടി മേഖലയിലെ വാർത്തകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഓക്കേ.